ഒറ്റയാൻ എന്ന പേരിനെ അനർത്ഥമാക്കുന്ന വ്യക്തിയാണ് പി സി ജോർജ്. ആരെയും കൂസാതെ ആരോടും എന്തും വെട്ടി തുറന്നു പറയുന്ന പ്രകൃതം. എവിടേക്കും ചാടിപ്പുറപ്പെടുന്ന, എന്തിലും ശരിതെറ്റുകൾ പോലും ഗൗനിക്കാതെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്ന അയാളുടെ പ്രകൃതം തന്നെയാണ് പൂഞ്ഞാറിനെ കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ വ്യത്യസ്തമാക്കുന്നത്. ചതുഷ്കോണ മത്സരമാണ് പൂഞ്ഞാറിൽ നടക്കുന്നത്. എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും ശക്തമായ പ്രചാരണങ്ങളുമായി മുന്നിൽ നിൽക്കുമ്പോൾ ഒരു സഖ്യവുമില്ലാതെ ഒറ്റയാനായി ജനപക്ഷമുണ്ട്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ ജനപക്ഷത്തിന്റെ നേതാവ് പി സി ജോർജ് മുന്നിൽ തന്നെ നിൽക്കുമ്പോൾ ഒറ്റയാനെ വീഴ്ത്താൻ വാരിക്കുഴികളുമായി മൂന്ന് മുന്നണികളുമുണ്ട്. ഇത്തവണ പി സി ജോർജിന് കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പിടിച്ചുകെട്ടാനാളില്ലാതെ പി സി ജോർജ് നടത്തിയ തേരോട്ടം തന്നെയാണ് അതിനു പിന്നിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാരണം. മുസ്ലിം വിരുദ്ധ പരാമർശം മുതൽ വിവിധ വിഷയങ്ങളിൽ ജോർജ് നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വീകാര്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ഈ അവസരം മുതലെടുക്കാൻ കണക്കാക്കിയുള്ള പ്രചാരണമാണ് മറ്റു മുന്നണികളും നടത്തുന്നത്. മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന ശക്തിയായ യു ഡി എഫ് ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. മണ്ഡലത്തെ അടുത്തറിയുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കല്ലാനിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. കൈപ്പത്തി ചിഹ്നത്തിൽ അദ്ദേഹം മത്സരരംഗത്തേക്ക് എത്തിയത് പ്രവർത്തകർക്കും ഏറെ ആവേശം നൽകുന്നു. എങ്കിലും താഴെത്തട്ടിലെ സംഘടനാ പ്രവർത്തനക്കുറവ് കോൺഗ്രസ് ക്യാമ്പിലും ആശങ്കയ്ക്കിടയാക്കുന്നു. വരും ദിനങ്ങളിൽ അതെല്ലാം മാറ്റിയെടുത്ത് മുന്നേറാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം. ഇടതുപാളയത്തിലേക്ക് ചുവടുമാറിയ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് എൽ ഡി എഫിന്റെ പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അംഗം എന്ന നിലയിൽ ജനകീയ വികസന മുഖമുള്ള വ്യക്തിയാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. പി സി ജോർജിലേക്കുള്ള വോട്ട് ചോർച്ചയിലൂടെ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തായ എൽ ഡി എഫ് ആ വോട്ടുകൾ തിരിച്ചെത്തിക്കാൻ കഠിന ശ്രമത്തിലാണ്. ഇടത് വോട്ടുകൾക്കൊപ്പം പുതുതായി കൂട്ടുകൂടിയ കേരള കോൺഗ്രസ് വോട്ടുകളും പിടിച്ചാൽ അത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ്. എസ് എൻ ഡി പി യോഗം നേതാവായ എം പി സെൻ ആണ് എൻ ഡി എ സ്ഥാനാർത്ഥി. ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി കളം നിറഞ്ഞു കളിക്കാൻ പലയിടത്തും ബി ജെ പി ഇല്ലെന്ന അവസ്ഥയാണുള്ളത്. ബി ജെ പി വോട്ടുകൾ ജോർജിന് ചോരുമോ എന്ന ഭയം ഇവർക്കില്ലാതില്ല. 2016 എല്ലാ മുന്നണികളെയും പരാജയപ്പെടുത്തി 27,821 വോട്ടുകൾക്കായിരുന്നു പി സി ജോർജിന്റെ ജയം. അവസാന നിമിഷം സി പി എം സീറ്റ് നിഷേധിച്ചത് സൃഷ്ടിച്ച സഹതാപതരംഗവും ജോർജിന്റെ വ്യക്തിപ്രഭാവവുമാണ് അന്ന് ജോർജിന് സഹായകരമായത്. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ജോർജിന് വേണ്ടി പ്രത്യേക തരംഗമില്ലെന്ന് മാത്രമല്ല വ്യക്തിപ്രഭാവത്തിന് മങ്ങലേൽക്കുകയും ചെയ്തു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് 63,621 വോട്ടുകൾ നേടി. ആറ് പതിറ്റാണ്ടുകാലം കെ എം ജോർജിലൂടെ കേരള കോൺഗ്രസ് ആയ പൂഞ്ഞാറിൽ ഇത്തവണ ആരെത്തുമെന്ന സസ്പെൻസ് തുടരുകയാണ്. അത് അവസാനിക്കണമെങ്കിൽ മെയ് 2 വരെ കാത്തിരിക്കണം. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.